എന്താ ലക്ഷ്മി? ഫോൺ നോക്കി ചിരിച്ച് ആസ്വദിച്ചു വരുന്നു, എന്താ കാര്യം? മേഘ സിദ്ധു യാത്രയിൽ ഒരുമിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം മേഘ എനിക്ക് അയച്ചു തന്നു. നല്ല ഭംഗിയുണ്ട്. എവിടെ നോക്കട്ടെ? നീ തന്നേ. രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ എന്ത് ഭംഗിയല്ലേ. ദാ ജാനകി, നീയും നോക്ക്, കൊടുക്ക് കൊടുക്ക്. സിദ്ധുവിന്റെ കൂടെ ടൂർ പോയതുകൊണ്ട് മേഘയ്ക്ക് ഒരുപാട് സന്തോഷമായി ജാനകി. അതെ ചേച്ചി, മേഘ വലിയ വിഷമത്തിലായിരുന്നു. അവൾക്ക് സന്തോഷമായെങ്കിൽ അത് തന്നെ ധാരാളം. മേഘയും സിദ്ധുവും തമ്മിലുള്ള ജോഡി പൊരുത്തം നല്ലതാണ്. രണ്ടുപേരുടെ മുഖത്ത് വിവാഹലക്ഷണം കാണുന്നു. ഇനി വൈകിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എത്രയും വേഗം ഒരു നല്ല ദിവസം നോക്കി നിശ്ചയം നടത്താല്ലേ. അതെ ചെറിയമ്മേ, ചെറിയമ്മ പറഞ്ഞത് ശരിയാ. രണ്ടുപേരുടെയും വിവാഹം നടത്തിവിട്ട മേഘയും സന്തോഷമായിട്ടിരിക്കും. സിദ്ധുവും ഫോണിൽ പോകുന്നു, മീറ്റിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് നടക്കാതെ ബിസിനസ് നോക്കി വീട്ടിൽ തന്നെ ഇരുന്നോളും. സിദ്ധു മേഘ യാത്ര കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഇതില് സംസാരിക്കേണ്ട കാര്യം എന്താ ഉള്ളേ? കുട്ടിക്കാലത്ത് തന്നെ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ? എത്രയും വേഗം കല്യാണത്തിന് തീയതി കുറിക്കാൻ വേണ്ടത്. എടി ചന്ദ്രിക, ഒരു നല്ല കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇതെന്താ ചെയ്തേ? എന്റെ കൈ വഴുതി വീണു പോയതാ. എന്താ ലക്ഷ്മി, ഭഗവാന്റെ കാര്യങ്ങൾ ആരെ കൊണ്ടെങ്കിലും ആണോ ചെയ്യിക്കുന്നേ? ചന്ദ്രിക, സാരമില്ല. കൈ വഴുതി വിളക്ക് താഴെ വീണതിന് നീ എന്ത് ചെയ്യാനാ? ശരിയല്ല, എടുത്തു വെക്ക്. ഭഗവാനെ, എന്റെ കൊച്ചുമോളുടെ വിവാഹ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു അപശകനം ഉണ്ടായല്ലോ. അപശകനുമായി വിളക്ക് താഴെ വീണല്ലോ. ഭഗവാനെ, മേഘയുടെയും സിദ്ധുവിന്റെയും വിവാഹം ഒരു തടസ്സവും ഇല്ലാതെ നടക്കണേ.